വിളിച്ചേട്ടാ, ഞാൻ നിങ്ങളെ വിളിക്കായിരുന്നു. വിളിച്ചിട്ട് കിട്ടിയില്ല, എന്ത് പറ്റി? ആരെ വിളിച്ചോണ്ടെന്ന? ഞാന് നമ്മളെ കമ്പനിയാണ്. അവനൊരു പണി ചെയ്ത് നോക്കാൻ പറഞ്ഞു. പിന്നെ കുപ്പി എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ ചേട്ടൻ നമ്മളോടൊന്ന് കൂടോ കമ്പനിക്ക്? ഇത്രേ ഉള്ള എന്റെ കൂടെ അവനും കൂടെ ഉണ്ട്, അതാണ് കുഴപ്പമില്ലല്ല. ആള് കഴിക്കോ? അവനെ കണ്ട് കഴിക്കും. ഇവിടെ പെൺ സുഹൃത്തുക്കൾക്ക് ഒത്തുചേർന്ന് മദ്യപിക്കണം എന്ന പ്ലാനിങ്ങിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരണാണ് അവര്, ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് വരണാണ്. അവരെ കുപ്പിയൊക്കെ ഉണ്ട്. നിന്റെ കമ്പനികൾ മാത്രം. മദ്യപാന സംഘത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ ചേട്ടാ ഒരു 2:30-3 മണിക്ക് വന്നാൽ മതിയല്ല. നമ്മൾ ചോറൊക്കെ കഴിക്കാൻ കരുതി പോണ്. പോയിട്ട് നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യാം. അദ്ദേഹവുമൊത്ത് മറ്റു സുഹൃത്തുക്കൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ പ്രത്യേകതരം മിശ്രിതമാണ് മദ്യം എന്ന രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി കാണാം പെണ്ണുങ്ങളെ മദ്യപിക്കാൻ പഠിപ്പിക്കുന്ന ഉശിരൻ പ്രാങ്ക് കഥ. നമുക്കൊരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി. ഹലോ, കാണാനില്ലല്ലോ ചേട്ടൻ. പുതിയ ഫ്രണ്ടിനെ കിട്ടി എന്ന് പറഞ്ഞ് അനി. വാലും തുമ്പൊന്നും ഇല്ലേ? വാലും ഉണ്ടല്ലോ. ഉണ്ട് ചേട്ടാ. ഈ നാട്ടുകാരനാ? അയാള് അവിടെ വന്നിരിക്കുന്നു പറയണം. അയാള് അടുത്ത് തന്നെ കാര്യമല്ല. കാര്യം പറഞ്ഞിട്ട് ഞാൻ വരുന്നു. ഇതുവഴി എനിക്ക് കയറിയിട്ട് പോകാം. അത് പൊട്ടിയില്ലേ ചേട്ടൻ? ചേട്ടൻ ലേഡീസിന്റെ അവിടെ ഇന്ന് വരെ അടിച്ചിട്ടില്ല. നമ്മളവിടെയാണ് ഫസ്റ്റ്. അതുകൊണ്ട് ചേട്ടൻ ഐശ്വര്യമായിട്ട് അടി തുടങ്ങിക്കോ. ഞാൻ പറയട്ടെ. ഒന്ന്, ഫസ്റ്റ് ടൈം. രണ്ട്, ഇനിയും വിളിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് വരുമ്പോ. മൂന്ന്, ചേട്ടന്റെ വീട്ടിൽ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് കേട്ടോ? കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ചേട്ടൻ. ഒഴിക്കും, നമുക്ക് ആദ്യം വായന തുടങ്ങാം. എത്തുന്നില്ല. ഇങ്ങനെ എന്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി നായരാണ്. അങ്ങനെ മനസ്സിലായി, നായരാണെന്ന്. ലക്ഷ്മി നായര. എന്റെ പേര് ബീന. ചേട്ടാ നല്ല തമാശയൊക്കെ പറയുന്ന ആളെന്ന്. പാട്ട് പാടുവോ? നാടൻ പാട്ട് പാടുവോ? നല്ല സ്ഥലം ചേട്ടാ. ഇതിനു മുന്നേ വന്നിട്ടില്ല ഇവിടെ. ഇനി എല്ലാ പ്രാവശ്യം വരാം ഞങ്ങളുടെ കൂടെ. കോട്ടയത്തൊന്നും ബുക്ക് കളയരുത്. ഞങ്ങൾക്ക് കമ്പനിക്ക് വേണം ഇവിടെ. കമ്പനിക്ക് വേണ്ട ആള്. ക്രീം ഉപയോഗിക്കാറുണ്ട് കുറച്ചൊക്കെ. ഞാൻ ക്രീം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ക്രീം ഉപയോഗിക്കണായിട്ട് തോന്നുന്നു. മോപ്പുരു പിന്നെ ഇതൊക്കെ വരും. ഇതൊക്കെ അറിയാം. പിന്നെ നമുക്ക് അറിഞ്ഞൂടെ കല്യാണമല്ലേ നടക്കണം. ആണോ കല്യാണത്തിന് വിളിക്കണേട്ടാ? നടക്കൂല. അന്ത് ചേട്ടാ പ്രേമമല്ലോ. ഉണ്ടോ? പ്രേമിച്ചിട്ടില്ലേ? അപ്പൊ ചുമ്മാ കഴിച്ചിട്ട് പറ അങ്ങോട്ട്. പണ്ട് ആര് പ്രേമം കൂടുതലും
ഒരാളെങ്കിലും കാണും ഇഷ്ടമുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു പെൺകുട്ടി കാണുമല്ലോ, ഒരാളെങ്കിലും കാണും, കാണുമ്പോ എപ്പോഴും ഇഷ്ടമുള്ള ഞാൻ തരാം. പറയണ്ടേ അതെന്ത് അവള് പഠിക്കുകയാണ്. എവള് ജോലിക്ക് വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നു. ചേട്ടന്റെ അവിടെ വേക്കൻസി ഉണ്ടോ? ജോലി വേക്കൻസി ഉണ്ടോ? എവളെയും കൂടെ കൊണ്ടുപോവാൻ കൂടെ നിർത്തിയാ മതി. അതാണ് അവസ്ഥ. സൂപ്പർ. ഇവിടെ പ്രേതം കാണു ചേട്ടാ. പറയുന്നത് മൂന്ന് പ്രേതം. അപ്പൊ ഈ പുരുഷൻ പ്രേതമല്ലേ? നിങ്ങൾ കൊണ്ടുവന്നാണല്ലോ. ഇല്ല ഇല്ല, മാടൻ. പിന്നെ 6 മണിക്ക് മുകളിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. വരട്ടെ, അവരും കമ്പനി ഇങ്ങനായിരിക്കും വന്നൊന്ന് കൂവണത് കേട്ടാ. ചേട്ടാ ഒഴിക്കട്ടെ ചേട്ടാ. ഇത് മതിയോ? നമുക്ക് വൈകിട്ട് ഒരു സമയമുണ്ട്. ഇനി ചേട്ടൻ കൂട്ടിയിരിക്കുമെങ്കിൽ നമ്മള് നൈറ്റ് ഉരിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു കുറവ് അല്ല. നൈറ്റും കൂടെ നിങ്ങൾ 24 മണിക്കൂർ ഇവിടെ വന്നിരുന്ന ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പരേഡല്ലേ ഇത്? അതാലോചിക്ക. 24 മണിക്കൂറും കൊള്ളാം കേട്ടാ. എന്തരായാലും ഇത് നല്ല ഇടപാടായി പോയടേ ഇത്. ഇവിടെ ഇത്രയും കുപ്പികൾ ഇട്ട് നിങ്ങൾ നിങ്ങൾ മാത്രമാണ് എനിക്ക് അത് മനസ്സിലായത്. പറക്കി കൊടുത്ത പൈസ കിട്ടും. ശരി, അല്ല നടക്കട്ടെ നടക്കട്ടെ, കുടിക്കും കേട്ടാ. കൂടുതൽ എന്നെ കൊണ്ട് പറയാ. ഇത്രയും ഞങ്ങള് സംസാരിച്ചിട്ട് നിങ്ങള് നോക്ക്, ചേട്ടന്റെ ധൈര്യം ഉള്ളോണ്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ആളെ അറിയാമോ? ചേട്ടൻ മുഖം മറച്ചിരുന്നു. ഓ ഇങ്ങനെ ഇരുന്നു ഞാൻ ശ്രദ്ധിച്ചേ. എന്നിട്ട് ചിരിച്ചോണ്ട് ഒന്നാണ്ടായില്ല. അപ്പൊ നിങ്ങൾ ഇത് പൊട്ടിച്ച് കൂമ്പി കയറ്റോ? കൊള്ളാം കേട്ടാ. ചേട്ടൻ സംസാരിക്കാത്ത നന്നായി. തൊടുമ്പോഴേ നിങ്ങൾ ഓടുവല്ലോ. ചേട്ടാ, ചേട്ടന്റെ മനസ്സിലുള്ള പെണ്ണിന്റെ ഇത് പറഞ്ഞാണ്. കല്യാണം കഴിക്കേണ്ട പെണ്ണിന്റെ എങ്ങനെയായിരിക്കണം? ഞാൻ എന്റെ നാട്ടിൽ നോക്കാം. എന്നെ പോലെ പറഞ്ഞു കൊടുക്കും. ചേട്ടൻ പറയട്ടെ പിള്ളേരെ. കയ്യിൽ കുച്ചകത്തിനി. ഓ ഇയാളാ, ഇഷ്ടപ്പെട്ടില്ലേ? ആരെന്ന് പറ. എന്റെ അപ്പൂപ്പൈ. ചേട്ടാ പറയട്ടെ, എന്തൊക്കെയാണ് ചേട്ടന്റെ ഇഷ്ടങ്ങള്? എനിക്ക് ഇഷ്ടമല്ല. സൂപ്പർ, നമുക്ക് ഇവിടെ ഒരു കമ്പനി കിട്ടി. അതെ, ഒരു സന്തോഷം. നമ്മൾ വിളിക്കും. നിങ്ങളെല്ലാം കുടിച്ചിട്ട് മുക്കാൽ ഭാഗമായിരിക്കും.
അടി. ഈ ചെറിയ രീതിയിലാണ് സിപ്പ് ചെയ്തത്. ഈ അടിച്ചടിച്ചോണ്ടല്ല ഗ്ലാസ് പൊട്ടരുത്. എന്താണിത്? ഓക്കെ ചേട്ടൻ്റെ ചീര സൂപ്പർ ആണ് കേട്ടാ. അല്ലേ വിഷയം വിഷയം അല്ല അല്ല ഞാൻ ഉടുപ്പ് കാത്തത് പേടിച്ചാണോ ഇരിക്കുന്നത്? പേടിച്ചാണോ ഇരിക്കുന്നത്? പിന്നെ ആരെയാണ് പേടി ഏറ്റവും കൂടുതൽ? പേടിക്കണെങ്കിൽ വാതയെ പേടിക്കും. രാത്രിയാണ് വേണ ചേട്ടൻ പറഞ്ഞു. ഒറ്റയ്ക്ക് വന്നിരുന്നു കുടിച്ചോണ്ടിരുന്നു. ചിലപ്പോ ആറ് മണിയോ ഏഴ് മണിയോ കിട്ടും. രണ്ട് കൈ ഇങ്ങനെ നീണ്ടി വേണമെന്നോ എന്തോ ചേട്ടൻ മിണ്ടാരേട്ടോ വല്ലെടുത്ത് വായതൊക്കെ ഉള്ളിലോട്ട് വിട്ടു. ഒരു ആറു മണി പറ്റാക്കാര് പറഞ്ഞ പോലെ നിങ്ങള് രാത്രി വരെ കുടിച്ചോളി. ഇവിടെ കുപ്പി കിടക്കുന്ന നിങ്ങളെ കുപ്പികളാണില്ല ഇതെല്ലാം പായിക്കേമി പറഞ്ഞേ കുടിച്ചോണ്ടിരിക്കേ. നിങ്ങൾ ആരും അറിയില്ല നിങ്ങൾ ഇവിടെ കുടിച്ചോണ്ടിരിക്കാണ്. ഒരു ആറു മണിയാകുമ്പോ അവിടെ രണ്ട് കൈൻ്റെ ഓട്ടയ്ക്ക് അത് നീ പറഞ്ഞു. ഇതല്ല സാറേ എങ്ങനെയുണ്ട് അടി തീർന്നാ? ഇങ്ങോട്ട് കയറിയില്ലേ? എങ്ങോട്ട് പോണേ? ഇങ്ങോട്ട് നിന്നില്ലേ? കാണട്ട് വരണേ. എന്താ ഒരുപാടി ഇവിടെ ചേട്ടൻ വിളിച്ചത് വന്നതാ നമ്മള്. ഇങ്ങോട്ട് ഇവിടെ സാറേ സാറേ ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് സാറേ. ഒരു 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 രക്ഷയല്ല സാറേ. ഇതേ തന്നെ സ്ഥിരം പരിപാടി. സ്ഥിരം പരിപാടി സാറേ. ഒരു സമാധാനം ഇല്ല സാറേ. ഇവിടെ സ്ഥിര ഏർപ്പാടാണ് അല്ലേ? രാവിലെ ആശാരി പണി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും പറയുന്ന എന്താ? പിന്നെ ഞാൻ ഇവിടെ ആദ്യമാണ് ഞങ്ങളുടെ വിളിച്ചോണ്ട് വന്നേ. ചേട്ടൻ വിളിച്ചിട്ട് നിങ്ങളെ വിളിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ എന്തോ ചെയ്യുന്നേ? വർക്ക് ചെയ്യാ. ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നെ കൊണ്ടുവന്ന് ഒരാളുണ്ട്. ആരാണ്? ഒരു ഓട്ടോ ഒരു വണ്ടിയിലാണ് എന്നെ ഇവിടെ കൊണ്ട് എവരുമായിട്ട് പരിചയപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നത്. പരിചയപ്പെടുത്തി ഇവിടെ അങ്ങ് പോവുകയും ചെയ്തു മറ്റേ ആള്. ഇത് ഞാൻ വിശ്വസിക്കണോ? സത്യം എന്തോ നടിക്കാൻ ഞാൻ ചോദിക്കട്ടെ. ജോലിക്ക് പോയ മൂന്ന് പെൺകുട്ടികളെ വിളിച്ചോണ്ട് സാധനം ഉണ്ടെന്ന് മൂന്ന് പെൺകുട്ടിയെ വിളിച്ചില്ല. ഞാനല്ല ഇത് ഇവരെ കൊണ്ടുവന്നു. പിന്നെ ഇവര് വേറെ ആളുണ്ട്. അവരും താമസിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ. ഈ ചേട്ടൻ വിളിച്ചിട്ട് നമ്മള് വന്നു ഇങ്ങോട്ട് വാ നമുക്ക് അവിടെ ഇരിക്കാൻ കമ്പനി വിടാന്ന് പറഞ്ഞു. മറ്റേ പരിപാടി പെമ്പിളാരെ മൈക്ക് കിടത്തിട്ട് അഡ്രസ് പറയാൻ പറഞ്ഞപ്പോ അച്ഛന്റെ പേര് ചോദിച്ചാ ഞാൻ നിങ്ങളുടെ വാങ്കോട്ട് വേണം. ആ വാങ്കോട്ട് വേണം. എഴുതട്ട് മിഷനല്ല പതുക്കെ പതുക്കെ വാങ്കോട്ട് വേണം. പ്രേരണാകുറ്റം കേട്ടാ 306/22/25. എന്താ ഇല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പറയുന്നു നിങ്ങൾ വിളിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പ്രേരണാകുറ്റം. അതായത് ജോലിക്ക് പോവാൻ നിന്ന് എന്താ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇവർക്ക് ഈ പറമ്പി കിടന്ന് ഈ പെമ്പിളേർക്ക് എന്തെങ്കിലും പറ്റിയ ഞാനല്ലേ സാറേ തോന്നുന്നു. പിന്നെ ഇടവിളാകം വല്ലാത്ത ഇടവിളാകം തന്നെ പൊന്നാനി ഇടവിളാകം. അത് കഴിഞ്ഞിട്ട് അടുത്ത പറ ഇടവിളാകം പുത്തംവീട്. ആ പുത്തംവീട് കൃഷ്ണനാശാരി. അച്ഛന്റെ പേര് ഞാൻ ഇപ്പഴും ചോദിച്ചില്ല. ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞാ മതി. അച്ഛന്റെ പേര് ഞാൻ നിങ്ങളുടെ ചോദിച്ചോ? നിങ്ങളെ പേരിലേ ചോദിച്ചോളൂ. ഞാൻ അഡ്രസ്സാണ് ചോദിച്ചത്. അഡ്രസ് അപ്പൊ ഇടവേളാത്ത അതിൽ തീർന്നാ. എന്നെ ഇറക്കാൻ ആരും കാണൂല. കൊണ്ടുപോയി കൊണ്ടുപോയാ ആരും ഇറക്കാൻ കാണുന്നത്? നിങ്ങൾ ഇറക്കാൻ ആളുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റൂല. കാരണം പ്രേരണ കുറ്റം 304/22/25 മൊത്തം തീർന്ന് ജീവിതം എന്ന് പറഞ്ഞാല് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്താണ് നിങ്ങൾ നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് വന്നിട്ട് ചേട്ടൻ എന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല. നിങ്ങൾ സംസാരിക്കാം. അത് എങ്ങനെയാണെന്ന് അറിയാം. ഓടിയാൽ ഞാൻ ഓടില്ല.
കൊറേ ദിവസം കിടക്കേണ്ടി വരുമോ? ആ കുറച്ച് ദിവസം പുള്ളിയുടെ പേരിൽ മാത്രം എടുക്കാം. സംസാരിച്ചു സംസാരിച്ചതാണ്. അപ്പം എങ്ങനെയാ കരയാണ്ടി ഞാൻ ഇറക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആളുണ്ട്, ഞാൻ ഇറക്കും. അതല്ലേ വീട്ടിൽ അറിയിച്ചില്ലെങ്കിൽ അവള് എന്റെ സൗകര്യമാരൊക്കെ ഉണ്ട്, അതാണ് ഏറ്റവും പ്രശ്നം. അവരെ അറിയിച്ചില്ല, അവര് ഇനി പേരടിച്ചു പോകും, അതല്ലേ ഏറ്റവും പ്രശ്നം. ചേട്ടാ വിഷമിക്കണ്ടേ നമ്മൾ ഇറക്കി. ഞാൻ ഇവർ ജയിലിൽ കിടന്നിട്ടില്ല. രക്ഷിക്കാം ചേട്ടാ, ഓടരുത്. അവരെ കൂടെ ഇപ്പൊ പോണം, നമ്മൾ എത്തും അവിടെ. ഇപ്പൊ എത്തും. സത്യം. എന്തടേ ഒരുപാട് കഴിച്ചത്? ഇപ്പം ഞാൻ കഴിച്ചില്ല സാർ, ഞാൻ തൊട്ടടേ സംസാരിക്കില്ല. നിങ്ങളെ വീട്ടിൽ നിന്ന് പണിക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാണോ, അതോ വിളിച്ചോണ്ട് പണിക്ക് പോകാൻ വന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതാണോ? വീട്ടിൽ വന്നിട്ടാണ് എന്നെ വിളിച്ചോണ്ട് പണിക്ക് പോകാൻ. അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. വീട്ടിൽ നിന്ന് പണിക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നു, അതോ പണിക്ക് പോകാൻ വേണ്ടി വന്നിട്ട് പിന്നെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. വീട്ടിൽ നിന്ന് പണിക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് എന്തുകൊണ്ട് പണിക്ക് പോയില്ല? വിളിച്ചോണ്ട് പോയിട്ട് അവിടെ ഇവിടെ സ്ഥലത്തിന് പേരില്ല. അവിടെ ഒരു കാര്യം പറഞ്ഞു പറയണ്ടേ സാറേ, ഞാൻ ഒന്നും പറയണ്ടേ സാറേ. ഞാൻ ഒന്നും പറയണ്ടേ സാർ. നിങ്ങൾ നിങ്ങൾ ഇപ്പൊ എന്തായാലും കേസായില്ലേ, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ 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 പറയണം പറയണം. ആരിരുന്നു? എവിടെ ഇരുന്നു? നമ്മൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഓ, അപ്പം പണിക്ക് പോകാതെ ഇരുന്നില്ല? അവര് ഒരാളെ പണിക്ക് വിളിച്ചിട്ട് പണിക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ എനിക്ക് ആശയ പണിയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞു പണിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ. അപ്പൊ പണിക്ക് പോയോ പോയില്ലേ? പോകാൻ വേണ്ടി പോകാൻ അടുത്ത് വെച്ച് ഫോൺ വന്നു, അപ്പൊ അങ്ങ് ഇറങ്ങി എല്ലോ കൊണ്ടുപോയി. ആ ഫോൺ വന്നു വന്നപ്പോ അവിടെ ഇറങ്ങി. പ്ലീസ് നോട്ട് ദാറ്റ് പോയിട്ട് ഇറങ്ങിയതിന് ശേഷം ഫോൺ ചെയ്തിട്ട് നമ്മൾ അവിടെ നിൽക്കുകയായിരുന്നു. എവിടെ നിൽക്കുകയായിരുന്നു? നിൽക്കുന്ന സ്ഥലത്തിന് പേരുണ്ടോ അതോ പേരിട്ടിട്ടില്ലേ? എങ്ങനെയാണ് പേരിടാൻ പോകുന്നുള്ളോ? എന്നിട്ട് സംശയാസ്പദമായ രീതിയിലാണ് കണ്ടേക്കുന്നത്. എന്നിട്ട് എന്നിട്ട് കാണുന്നത് എവിടെയാണ് കാണുന്നത്? ഓ, ഇങ്ങോട്ട് വന്നില്ല, ഇങ്ങോട്ട് വന്നില്ല. എവിടെ പോണത്? എവിടെ നില്ല, കുറച്ചുകൂടി ബാക്ക് കയറുന്നില്ല. ആര് കാണുന്നത്? അവരാണ്. അപ്പൊ എവരെ എപ്പ കണ്ടു? എപ്പോ കണ്ടു? ഞാൻ മണ്ടേക്കാൻ വരുമ്പോ എവര് ഇവിടെ ഇരിക്കുകയായിരുന്നു. എവരെ അവിടെ വെച്ച് കണ്ടു, എവരെ ഇവിടെ വെച്ച് കണ്ടു. കണ്ടിട്ട് എന്തോന്ന് പറഞ്ഞു? ഇവിടെ നിങ്ങളുടെ എന്താണ് വേഗം പറഞ്ഞത്? പറഞ്ഞാൽ മതി. കമ്പനി കൂടി വന്ന് കമ്പനിയൊക്കെ കൂടി ഭയങ്കര കൂട്ടായിട്ട് പറഞ്ഞു, വാ അവിടെ ഇങ്ങനെ സാധനം ഉണ്ട്, ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് വരാൻ പറഞ്ഞു. 56/55 310 കൂടെ കിട്ടി. മദ്യവും കഞ്ചാവും പ്രേരിത കുറ്റമുണ്ട്. 304, 309, 310 പറയട്ടെ. മൂന്നൂറ്റാ ഇത് ഇതിപ്പം അതുപോലെ തന്നെ ജോലിക്ക് പോയ അവരെ തടസ്സപ്പെടുത്തി, ജോലി തടസ്സം ഉണ്ടാക്കി, പ്രേരിപ്പിച്ച് മദ്യപിപ്പിച്ചു. ഇനി പ്രതിയാണല്ലോ, ഇനി പ്രതിയാണല്ലോ. തൊഴണ്ട കാര്യമില്ല, ഇത്രയും ചെയ്ത പോർമിക്കൻ വിഷമായ. ഇനി ഇങ്ങനെ ചെയ്യോ? അല്ലല്ല, ആര് വിളിച്ചാലും കൂടെ പോവോ? പോവൂല, ഉറപ്പ് തന്നെ. അപ്പൊ എഴുന്നേറ്റില്ല. ഹലോ, ഇതേ കേസും ഇതൊന്നല്ല, ഇത് കൗമുദി ടിവിയുടെ ഓമൈ കൂടെ എന്ന് പറയുന്ന പരിപാടിയായിരുന്നു. നിങ്ങളെ എവര് കുഴപ്പിച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആശാരി പണിക്ക് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങളെ ഉപ്പാട് വരുത്തിയാണെന്ന് മനസ്സിലായി. ക്ഷമിച്ചാൽ അവരടുത്ത് ക്ഷമിച്ചാൽ. ഇവരടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? സോറി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കൽ അഴീക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. സാംജിയുടെ സ്ഥലത്താണ് നമ്മളിന്ന് ഇത് ഷൂട്ട് നടത്തിയത്. സുജി ആയിരുന്നു ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ അനിൽ വേറെ ഒരു പേരുണ്ടല്ലോ, ചന്ദ്രകാന്ത്. ചന്ദ്രകാന്ത് ആണ് ഇന്ന്
ഇവരുടെ കൂടെ മദ്യപിക്കാൻ എത്തിയത്. പിടുത്തമായിരുന്ന എന്തുകൊണ്ട് പിടുത്തമായില്ലെന്ന് അറിയാമോ? അത് ഒറിജിനൽ സാധനമല്ല. എന്ത് പിന്നീട്? അതിനകത്ത് നമ്മൾ കട്ടൻ ചായയും കുറച്ച് ആയുർവേദ കൂട്ടൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തു, മനസ്സിലായ? അതാണ് സംഭവം. പക്ഷേ ഇങ്ങനെ വന്ന് വിളിച്ച ഉടനെ അങ്ങ് ചാടി പുറപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന എന്തായിരുന്നു സംഭവം? എനിക്കും തോന്നി. അത് എന്തോ തോന്നി. വിനീത വന്ന് നിങ്ങൾ വിളിച്ചു? നമ്മൾ സ്നേഹപ്പെട്ട ഒരു കൂട്ടുകാരൻ, കൂട്ടുകാരൻ വിളിച്ചപ്പോഴും ഇവരോട് പോകാൻ പറഞ്ഞുകൊണ്ട് അവര് നമ്മൾ ഇവിടെ കൊണ്ട് വിട്ടിട്ട് അവരങ്ങ് പോകും. അതാണ്, കൂട്ടുകാരന് വേണ്ടിയിട്ട് മാത്രമാണ് സഹായിക്കാൻ വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴെന്നെ വീട്ടിൽ പോയനെ അല്ലേ? അതാണ് അതാണ് അതാണ്. നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞാൽ പോലും ആരാണ് എന്താണെന്നുള്ളത് സർവ ഡീറ്റെയിൽസും അറിയാതെ ഒരു കാരണവശാലും അവരുടെ കൂടെ പോകരുത്, എസ്പെഷ്യലി പെണ്ണുങ്ങളുടെ കൂടെ. എന്താ കാര്യം അറിയാമോ? ഗ്യാസ് ഏത് വഴിക്കാണ് പോകുന്നത് ഒരു പിടുത്തവും കാണൂല. എന്തായാലും ഒരുപാട് സന്തോഷം. കൗമുദി ടി വി തരുന്ന ക്യാഷ് പ്രൈസ് സന്തോഷപൂർവ്വം സ്വീകരിക്കണം. കൂടാതെ മറ്റ് സമ്മാനങ്ങളുണ്ട്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിൻകര നൽകുന്ന സമ്മാനം, അടുത്തതായി ക്ലീൻസർ ലിക്വിഡ് ഡിറ്റർജൻറ് നൽകുന്ന സമ്മാനം. ഇതിൽ മൂന്ന് സൂത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് അനില് ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കാം. ഡീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം. ഗ്ലാം റൂം യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ വഞ്ചൂർ പാറ്റൂർ നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഈ ജീവിതത്തിൽ രസമുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് നെയ്തെടുക്കാം. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ പ്രിയപ്പെട്ടവർക്ക് സ്നേഹസമ്മാനം പ്രാങ്കായി നൽകാം. മലയാളിയുടെ ജനകീയ പ്രാങ്ക് ഷോ ഓ മൈ ഗോഡിലൂടെ ഒരു പണി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാം. പ്രാങ്ക് ചെയ്യേണ്ട ആളെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങളുടെ പേരും വിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങളും OMG prankshow@gmail.com എന്ന മെയിൽ ഐഡിയിൽ ഞങ്ങൾക്ക് അയച്ചു തരിക.